പ്രവാസം നിർത്തിയാൽ എന്താ നാട്ടിൽ വരുമാനം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളേ. ഒരു പ്രവാസിയായിരുന്ന ഒരു യുവാവ് നാട്ടിൽ വന്ന് ഫാം നടത്തുന്ന കാഴ്ചയാണിത്. ഇതിപ്പോൾ എത്ര ദിവസമായ കോഴിയാണ് അനീസ? 12 ദിവസം. എത്ര ദിവസമാണ് ഇതിൻ്റെ വളർച്ച? 42 ദിവസം. നിങ്ങൾ എന്ന് രാവിലെ വൈകുന്നേരം വന്നാണ്ട് ഇതിന് എന്തൊക്കെയാണ് കൊടുക്കാറ്? ഇതാണ് തീറ്റ അല്ലേ? ഫസ്റ്റ് തീറ്റ. ചൂട് കട്ടി കൂടും കുട്ടികളാകുമ്പോ. ഇത് രണ്ടു നേരം കൊടുക്കണോ? രണ്ടു നേരം. ഈ എന്നെ വരല്? ഇതിനെന്തെങ്കിലും കണക്കുണ്ടോ ഇങ്ങനെ എത്ര പാട്ട അവർ തീർക്കുന്നുള്ള? ഇതിലിപ്പോൾ മൊത്തം എത്ര എണ്ണ ഉണ്ട്? 500 എണ്ണം. അപ്പോൾ കുറച്ചിട്ടാണ്. ഇപ്പോഴത്തെ വിലക്ക് വില അനുസരിച്ച് നിങ്ങൾക്ക് ഇത് നടത്തി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പോൾ ലാഭമാണ്, ഇപ്പോഴത്തെ കണ്ടീഷൻ ഇത് ലാഭമാണ് അല്ലേ? നമ്മൾ തീൻമേശയിലേക്ക് വരാൻ റെഡിയായിക്കൊണ്ടിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളാണിത്. അവർ തീറ്റക്കായിട്ട് ഒത്തുകൂടുന്നു. അടുത്തൊരു ബാച്ചിന് വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന വീടാണിത്. പുതിയൊരു ബാച്ച് ഇടാൻ വേണ്ടിയിട്ട് ചകിരിച്ചോറ് നെൽ അടിഭാഗത്ത് വിതറി വെച്ചിട്ടുണ്ട്. അവർക്ക് തീറ്റക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രങ്ങൾ റെഡിയായിട്ടുണ്ട്. തീറ്റ കൊടുക്കാനുള്ള പാത്രങ്ങൾ എല്ലാ സെറ്റപ്പുകളും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനാവുന്നതോടുകൂടി ഇതിലും ഏകദേശം 1000 കോഴിക്കുഞ്ഞുങ്ങൾ അതിലിടും എന്നാണ് അനീസ് പറയുന്നത്. അത് പെരുന്നാൾ, വലിയ പെരുന്നാൾ കണക്കാക്കിയിട്ടാണ് ഇടുന്നത്. തീൻമേശയിലേക്ക് റെഡിയായിക്കൊണ്ടിരിക്കുന്ന ചിക്കനാണിത്. അവർക്കാവശ്യമല്ല അല്ലേ എണീക്കും. വിശ്രമം കഴിഞ്ഞ് ഇതാണ് ദിവസവും ചെയ്യേണ്ട രണ്ട് പണികൾ. ഒന്ന്, വെള്ളം കൊടുക്കുന്ന പാത്രം രണ്ടു നേരം കഴുകി വൃത്തിയാക്കുക. പിന്നെ പരമാവധി ആളുകൾ വരുന്നത് ഒഴിവാക്കും. ഇൻഫെക്ഷനൊക്കെ കാര്യങ്ങൾ വരുന്നത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്
ഇതിപ്പോൾ എത്ര ദിവസമായ കോഴിയാ? 32 ദിവസമായ കോഴി. മാക്സിമം 40 ദിവസമാണല്ലേ അതിൻ്റെ ആയുസ്? ലാസ്റ്റ് വർക്ക് നടത്തിയിട്ടല്ലേ, വലിയ തരിയായിരിക്കും. അപ്പൊ ഇതിന്റെ മെയിൻ പ്രതിസന്ധി എന്താ? ഈ തീറ്റന്റെ റേറ്റ് ആണോ? ഇതിന്റെ ഉൽപാദനം ഇവിടെ കേരളത്തിലില്ല, പക്ഷെ വില കുറയണില്ല അല്ലേ. ഇതിന്റെ വില കുറയാണെങ്കിൽ മാർക്കറ്റില് ചിക്കൻ വില കുറയും. ഇത് പിന്നെ ആരാണ് കൂടുതൽ കൊണ്ടുപോകുന്നത്? കസ്റ്റമേഴ്സ് നിങ്ങളെ ഏജൻസികളാണോ അതോ? എത്ര ടൈപ്പ് എടുത്തിട്ടുണ്ട്? മൂന്ന് ഘട്ടങ്ങളായി കൊടുക്കണം അല്ലേ. അതാണ് നമ്മൾ ഫസ്റ്റ് കുട്ടികളത് ചെയ്യുന്നത്. ഉള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ.